ഹമാസുമായുള്ള യുദ്ധത്തിനിടയിൽ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. ഭക്ഷണവും വെള്ളവും വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ ഗാസയിലെ ചില നടപടികൾ പലസ്തീനുകളുടെ ജീവിതം തലമുറകളോളം കഠിനമാക്കുമെന്ന് ഒബാമ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇസ്രായേലിനുള്ള അന്താരാഷ്ട്ര പിന്തുണ ദുർബലപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിന്റെ മാനുഷിക വിഷയങ്ങൾ പരിഗണിക്കുന്ന ഏതൊരു ഇസ്രയേലി സൈനിക തന്ത്രവും വിപരീത ഫലമാണ് നൽകുക. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, വൈദ്യുതി എന്നിവ നിർത്താനുള്ള ഇസ്രയേൽ ഗവൺമെന്റിന്റെ തീരുമാനം മാനുഷിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, തലമുറകളോളം ഫലസ്തീൻ ജനതയുടെ സ്ഥിതി കൂടുതൽ കഠിനമാക്കുകയും ചെയ്യും. മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഇത് ഇസ്രയേലിനോടുള്ള ആഗോള പിന്തുണ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും ഒബാമ കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണമാണ് നിലവിലെ സംഘർഷത്തിന് തുടക്കമിട്ടത്. ആദ്യ ആക്രമണത്തിൽ 1400 പേർ മരിച്ചു. ഹമാസിന്റെ ആക്രമണത്തിന് മറുപടിയായി ഗാസ മുൻപിൽ ഇസ്രയേൽ ബോംബാക്രമണം തുടരുകയാണ്. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഇതുവരെ 5000 ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ ആക്രമണത്തെ ഒബാമ അപലപിക്കുകയും ഇത്തരം യുദ്ധങ്ങളിൽ സാധാരണക്കാർക്ക് സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ അദ്ദേഹം പിന്തുണച്ചിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ ഗാസയിൽ ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ ഒബാമ പിന്തുണച്ചിരുന്നു. എന്നിരുന്നാലും വ്യോമാക്രമണത്തിൽ മരണസംഖ്യ ഉയരുന്നത് കണ്ട് സംയമനം പാലിക്കാൻ അദ്ദേഹം ഇസ്രയേലിനോട് അഭ്യർത്ഥിച്ചിരുന്നു. 45 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രദേശമാണ് ഗാസ. ഏകദേശം 23 ലക്ഷം പേരാണ് ഇവിടെ താമസിക്കുന്നത്. 2007 മുതൽ ഇറാൻ പിന്തുണയുള്ള ഹമാസും ശക്തമാണ്. എന്നാൽ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ ഗാസ മുനമ്പിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒബാമ പ്രസിഡന്റായിരുന്ന കാലത്ത് ഇസ്രയേലും പലസ്തീനും തമ്മിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കാൻ US ഭരണകൂടം ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ ശ്രമം വിജയിച്ചില്ല. അതേസമയം 2021 പ്രസിഡന്റ് ആയതിനുശേഷം ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ഈ സംഭാഷണം പുനരാരംഭിക്കാൻ ജോ ബൈഡൻ ശ്രമിച്ചിട്ടില്ല. ഇരുപക്ഷവും അചഞ്ചലമായ നിലപാട് തുടരുകയാണെന്ന് ബൈഡൻ ഭരണകൂടം അവകാശപ്പെടുന്നുമുണ്ട്. ഒബാമ പ്രസിഡന്റായിരുന്നപ്പോൾ ഒബാമയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ പിരിമുറുക്കമുണ്ടായിരുന്നു. ഒബാമ ഭരണകൂടം ഇറാനുമായി ഒരു ആണവ കരാർ ചർച്ച ചെയ്യുന്നതിനിടെയായിരുന്നു ഇത്. അന്നത്തെ വൈസ് പ്രസിഡന്റായ ബൈഡൻ പലപ്പോഴും ഇരുവർക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ഇസ്രയേലികളെയും മോചിപ്പിച്ചാൽ മാത്രമേ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കൂ എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബൈഡൻ. വെടിനിർത്തൽ ആവശ്യമാണ്, പക്ഷേ അതിനു മുമ്പ് ബന്ദികളാക്കിയ എല്ലാവരെയും മോചിക്കട്ടെ, ശേഷം നമുക്ക് സംസാരിക്കാമെന്നും ബൈഡൻ പറഞ്ഞു. രണ്ടു ബന്ദികളെ കൂടി ഹമാസ് വിട്ടയച്ചതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചതിന് പിന്നാലെയായിരുന്നു ബൈഡന്റെ പ്രസ്താവന. ഒക്ടോബർ 7 പലസ്തീനിയൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസ് ഗാസ മുനമ്പിൽ നിന്ന് റോക്കറ്റ് ആക്രമണ പരമ്പര നടത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഇസ്രയേലിന് നേരെ നടത്തിയ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസും ഏറ്റെടുത്തു. ഇസ്രയേലിനെതിരായ സൈനിക നടപടിയാണെന്നും ഇതിനെ വിശേഷിപ്പിച്ചു. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ ഗാസ മുനമ്പിൽ നിന്ന് ഹമാസ് 5000 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഇത് മാത്രമല്ല, ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറുകയും ചില സൈനിക വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തുമുള്ള 100 കണക്കിന് ആളുകൾ മരിച്ചു. ഗാസ മുനമ്പിൽ ഇസ്രയേൽ തുടർച്ചയായി ബോംബാക്രമണം നടത്തുകയാണ്. അതേസമയം ലെബനൻ കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, ഈജിപ്തിനോട് ചേർന്നുള്ള ദക്ഷിണ ഗാസ എന്നിവിടങ്ങളിൽ നിന്നാണ് ഹമാസ് റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തുവിടുന്നത്. മധ്യ ഇസ്രയേലിന്റെ വെസ്റ്റ് ബാങ്കിന് നേരെയും റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.